സഫലമി ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളത്തിലെ ആദ്യത്തെ ക്വാളിഫൈഡ് നെഫ്രോളജിസ്റ്റും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ തോമസ് മാത്യു ആണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു സാർ. എൻ്റെ പേര് ഡോക്ടർ തോമസ് മാത്യു. ഞാനൊരു നെഫ്രോളജിസ്റ്റാണ്. നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൃക്കരോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു വൃക്കരോഗ വിദഗ്ധൻ. ഓക്കെ. 1963 തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച MBBS പാസ്സായി. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MD ജനറൽ മെഡിസിൻ പാസ്സായി. അതിനുശേഷം 1974 ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടറേറ്റ് ഇൻ മെഡിസിൻ, നെഫ്രോളജി ഡോക്ടറേറ്റ് എടുത്ത DM ഇൻ നെഫ്രോളജി എടുത്ത കേരളത്തിലെ ആദ്യത്തെ വൃക്കരോഗ വിദഗ്ധനാണ്. ഓ, പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ ജോയിൻ ചെയ്തു ഒരു ട്യൂട്ടർ ഇൻ മെഡിസിനായിട്ട്. ഓക്കെ. പിന്നീട് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനെ ഉയർത്തിയെടുത്തു. ഓക്കെ. ഒരു പുതിയ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി വൃക്കരോഗ ചികിത്സയ്ക്ക് മാത്രം. അങ്ങനെ കഴിഞ്ഞ 35 വർഷക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾ തിരുവനന്തപുരത്ത്, കുറച്ച് മാസങ്ങൾ കോട്ടയത്ത് അങ്ങനെയൊക്കെ പോയി വർക്ക് ചെയ്യേണ്ടി വന്നു ഒഫീഷ്യൽ പോസ്റ്റിംഗ് അനുസരിച്ച്. പക്ഷേ ഫൈനലി 1975 തുടങ്ങി തുടർച്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ചെയ്തിരുന്നു. ഓക്കെ. സാറിൻ്റെ ഫാമിലി? ഞാൻ, എൻ്റെ വൈഫ് ഇന്ദിര ഹൗസ് വൈഫാണ്. ഓക്കെ. രണ്ട് മക്കൾ, മൂത്താൾ ജയന്ത്. ജയന്ത് ഒരു ഡോക്ടറാണ്. ഓക്കെ. ഇപ്പോൾ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിൽ നെഫ്രോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. പിന്നെ മകളും ഒരു ഡോക്ടറാണ്. അവളൊരു കിഡ്നി പെത്തോളജിസ്റ്റാണ്. കിഡ്നി പെത്തോളജിസ്റ്റ്. അവർ മദ്രാസിൽ അന്നാനഗറിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഓക്കെ. അവർ കിഡ്നി പെത്തോളജിസ്റ്റായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഇന്ത്യയിലുള്ളൂ. ഓക്കെ. അപ്പോൾ മകളൊരു സെപ്പറേറ്റ് ലാബറട്ടറി കിഡ്നി പെത്തോളജിക്ക് വേണ്ടി ചെന്നൈയിൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വൃക്കയായിട്ട് ബന്ധപ്പെട്ട ചികിത്സയിലാണ്. സാറിന് തോന്നുന്നുണ്ടോ ഇത് ദൈവം വൃക്കയിലേക്ക് സാറിനെ സ്പെഷ്യലൈസ് ചെയ്ത് വിളിച്ചതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവും. എന്താ കാരണം എന്ന് അറിഞ്ഞൂടാ. വൃക്കരോഗം വന്നതിൻ്റെ ഒരു ആൻറ്റി മരിച്ചു പോയിട്ടുണ്ട്. ഓ, ഓക്കെ. ഓ, വർഷങ്ങൾക്ക് മുമ്പേ. ഓക്കെ. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഓർമ്മയിലായിരിക്കാം ഒരു വൃക്കരോഗത്തിൻ്റെ ചികിത്സയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം വന്നത്. എനിവേ, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് MD കഴിഞ്ഞിട്ട് ഓക്കെ എന്ത് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയൊരു കാലമായിരുന്നു 1972. അപ്പോൾ ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടി അമേരിക്കയിൽ പോകാനൊക്കെ റെഡിയായി. അപ്പോൾ അന്ന് ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു പ്രൊഫസർ KN Pai. ഓക്കെ. തിരുവനന്തപുരത്ത്. അപ്പോൾ പൈസാറിനെ കണ്ട് യാത്ര പറയാനായിട്ട് പോയി. അപ്പോൾ യാത്ര പറയാൻ പോയപ്പോൾ പ്രൊഫസർ പൈ പറഞ്ഞു, ഡോക്ടർ മാത്യു നിങ്ങൾ എന്തിനാണ് ഇംഗ്ലണ്ട് അമേരിക്കയിൽ പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പോയിട്ട് കുറച്ചുകൂടെ പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെയുള്ള രോഗികളെ കുറച്ചുകൂടെ നന്നായിട്ട് നോക്കാമെന്നുള്ള ഉദ്ദേശത്തില്. പറഞ്ഞു, അവിടെയെങ്കിലും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ രോഗികളെ പരിശീലിപ്പിക്കണമെങ്കിൽ, രോഗികളെ ചികിത്സിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ സൗകര്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, കൊല്ല കുറച്ചുകൂടെ കൂടുതൽ ദൂരം കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ പ്രൊഫസർ പൈ പറയാണ്, ഇങ്ങനെ വൃക്ക രോഗം എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. ഓക്കെ. അവരെ ചികിത്സിക്കാൻ ഇപ്പോൾ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ല. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ വൃക്കരോഗ ചികിത്സയ്ക്ക് പോകണം. പൈസാറിൻ്റെ ഒരു അഡ്വൈസായിരുന്നിരിക്കാം അത് സ്വീകരിക്കാൻ കാരണം. ഇത് അദ്ദേഹം തന്നെ ഒരു അഡ്മിഷന് വേണ്ടിയല്ല സംവിധാനങ്ങൾ ചെയ്തു തന്നു. പോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ലെറ്റർ അപ്പം തന്നെ അയച്ചു. അപ്പോൾ അഡ്മിഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ഒരു നിയോഗം പോലെ, ദൈവത്തിൻ്റെ നിയോഗം പോലെ. അതെ, ദൈവം ശരിക്കും ഒരു വ്യക്തിയിലൂടെ പ്രവർത്തിച്ചു. ഓക്കെ. ഓക്കെ. അതെ, ഞാൻ കാണുന്നത് സാറും സാറിൻ്റെ മക്കളും ഡോക്ടേഴ്സാണ്. അതും എല്ലാവരും വൃക്കയോട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ അവർ ഈ ഫീൽഡിലേക്ക് തന്നെ കടന്നു വരണമെന്ന് സാറിൻ്റെ മനസ്സിലാക്കുന്ന ചിന്തയുണ്ടായിരുന്നു? ഇല്ല. അവരെങ്ങനെ ഇത് വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതും പറഞ്ഞ ഒരു നിയോഗം പോലെ വന്നതായിരിക്കാം. ബിക്കോസ് ഈ പേരൻസ് ചെയ്യുന്ന പ്രൊഫഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ജനറേഷനുണ്ട്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു ഫാദർ ഇങ്ങനെയൊക്കെ കിഡ്നിയെപ്പറ്റി സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർക്കും മനസ്സിലങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ
ലെഫ്റ്റ് ടു മൈസെൽഫ് ഞാൻ അവരുടെ നിന്ന് പ്രൊഫഷൻ എടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇല്ലില്ല പറഞ്ഞിട്ടില്ല. അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തു, ഭാഗ്യവശാൽ അത് തന്നെ അവർക്ക് കിട്ടി. പിന്നെ അതിൽ ഭാഗ്യവശാൽ എൻ്റെ സണ്ണിൻലോ ഒരു യൂറോളജിസ്റ്റാണ്, അദ്ദേഹം കിഡ്നി സർജനുമാണ്. ഓ, അപ്പോൾ കിഡ്നി സർജനും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന് ചേരാനിടയായി. അപ്പോൾ അങ്ങനെ വൃക്കരോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു കുടുംബം പോലെയായിപ്പോയി. അല്ല, ദാറ്റ് ഇസ് അഗൈൻ എ വെരി സ്പെഷ്യൽ കോൾ. അതുപോലെ തന്നെ സാർ, ഇപ്പോൾ സാറിൻ്റെ കുട്ടിക്കാലം, ഇപ്പോൾ സാറായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം യു ആർ സോ പയസ് ആൻഡ് ജെന്റിൽ. സാറിൻ്റെ ഫോർമേഷനിൽ, സാറിൻ്റെ ക്യാരക്ടർ ഫോർമേഷനിൽ യു ആർ വെരി ഡിസിപ്ലിൻ പേഴ്സൺ ആസ് ഐ ഹാവ് ഹേർഡ്. ആ ഫോർമേഷനിൽ പാരൻസിനുണ്ടായിരുന്ന ഒരു പങ്ക് എന്താണെന്ന് സാറൊന്ന് പറയാം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കുട്ടിക്കാലം എൻ്റെ പേരൻസിനോട് ചെലവഴിച്ചതുപോലെ തന്നെ എൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് ആദ്യ സമയം ചെലവഴിച്ചിരുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പം ആലപ്പുഴ ലിയോ 13th ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത്. ലിയോ 13. അവിടുത്തെ ട്രെയിനിങ് വളരെ ഡിസിപ്ലിൻ ഉള്ള ട്രെയിനിങ് ആയിരുന്നു. ചില ഫാദറിൻ്റെ ബ്രദർ വളരെ ഡിസിപ്ലിൻ ഉള്ള ആളായിരുന്നു. ശിക്ഷണ നടപടിയല്ല, ഒരു വളരെ കൺസിഡറേറ്റ് ആയിട്ടുള്ള, ഇന്ന സമയത്ത് ഓഫീസിൽ പോകണം, ഇന്ന സമയത്ത് തിരിച്ചു വരണം, അത് ഇന്ന സംഗതിയിൽ ചെയ്യണം, ഒരു ഡിലേ ആവത്തില്ല, ലേറ്റ് ആവത്തില്ല, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിരുന്ന. അപ്പോൾ അവരിൽ നിന്നൊരു ഒരുപാട് സംഗതികൾ പഠിക്കുന്നതിനും അത് കോപ്പി ചെയ്യുന്നതിനും സാധിച്ചു. അത് മാത്രമല്ല, ലിയോ 13 സ്കൂളിലെ ഫാദേഴ്സിൻ്റെ ട്രെയിനിങ് വാസ് വെരി ഗുഡ്. അത് നല്ലൊരു സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. അവരുടെ ഡിസിപ്ലിനും ആ ഓർഡറും, ഇന്നത്തെ പോലെ സമരമൊന്നുമില്ല, എവറിത്തിങ് ഇൻ ഓർഡർ, ഇത്ര മണിക്ക് ക്ലാസ് തുടങ്ങും, ഇത്ര മണിക്ക് ഇൻ്റർവെൽ, ഒരു പ്രൊജക്റ്റ് ചെയ്യുക, അതൊക്കെ അന്നത്തെ കാലത്ത് വളരെ നല്ല ഒരു ട്രെയിനിങ് ആയിരുന്നു സ്കൂളിൽ കിട്ടിയത്. ഓക്കെ. അപ്പോൾ സ്കൂളിലെ ട്രെയിനിങ്, വീട്ടിലെ ഡിസിപ്ലിൻ, സ്നേഹബന്ധങ്ങൾ, പ്രാർത്ഥനാ ജീവിതം, പിന്നൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ജീവിതത്തിലൊരു ഒരു ലക്ഷ്യം, നമ്മളെന്തായിത്തീരണം എന്നൊരാഗ്രഹം, ഉഴപ്പാനല്ല, സമയം വേസ്റ്റ് ചെയ്യാനല്ല, എത്രത്തോളം നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ പണ്ട് മുതലേ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കാലക്രമേണ അത് പ്രാവർത്തികമായി. ഓക്കെ. പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇല്ല. ട്രിവാൻഡ്രത്ത് ഡോക്ടർ മാത്യു റോയ് എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഓക്കെ. അദ്ദേഹം ചെറുപ്രായത്തിൽ മരിച്ചുപോയി. വളരെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്, എൻ്റെ ഫസ്റ്റ് കസിനാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയും ജീവിതശൈലിയും പ്രവർത്തന ശൈലിയും ഒക്കെ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത്ര മെറ്റിക്കുലൈസ് ആയിട്ട്, എത്ര പെർഫെക്റ്റായിട്ട് പേഷ്യൻസിനെ നോക്കുക, പേഷ്യൻസിനെ കരുതുക, ഒരു സബ്ജക്റ്റിൽ ഏറ്റവും മാക്സിമം നോളജ് ഗെയിൻ ചെയ്യുക, ഇപ്പം ഇന്ന് നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന സംഗതികൾ എന്താണെന്ന് ഇന്ന് തന്നെ മനസ്സിലാക്കുക, ഓരോ സൂക്കേടിനെ പറ്റി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അപ് ടു ഡേറ്റ് ആയിരിക്കുക, അത് നല്ലോണം പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ. ഇതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. ഓ ഓ ഓ. അപ്പോൾ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടറായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ. പിന്നെ പ്രൊഫസർ പൈ, ഓൾ ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ് തുടങ്ങി എല്ലാം നല്ല ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ കിട്ടി എനിക്ക് സ്കൂൾ ടൈമിലും, പിന്നെ ഏർലി കോളേജ് ഡേയ്സിലൊക്കെ. എല്ലാവരും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ട്, എല്ലാവരും. എന്നുവെച്ചാൽ മറ്റൊരാൾ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നോ, അല്ലെ മറ്റൊരാൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടില്ല എന്നോ, രണ്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. അവരുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് സംഗതി പഠിക്കാനുണ്ട്. ഒന്ന്, അയാൾ ചെയ്യുന്ന നല്ല കാര്യം പോലെ ചെയ്യണം, മറ്റൊരാൾ ചെയ്യുന്ന മോശം നമ്മൾ ചെയ്യാനേ പാടില്ല എന്നുള്ളത് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സോ വി ഹാവ് ടു ഗെയിൻ സംതിങ് ഫ്രം എവറി ഇൻഡിവിജ്വൽ ഹും യു മീറ്റ്. ഓ, അപ്പോൾ സാർ, അതുപോലെ ഇപ്പോൾ സാറിപ്പോൾ സാറിപ്പോൾ പറഞ്ഞതനുസരിച്ച് സാറിന് ഈ ഗുരുക്കന്മാരോടോ അവരിൽ നിന്ന് സാർ ഒരുപാട് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും, ഫ്രം യുവർ പാരൻസ് ആൻഡ് ഫ്രം യുവർ ടീച്ചേഴ്സ്. ബട്ട് സാറ് അതിനുശേഷം ഒരു ടീച്ചറായി, ഒരു പ്രൊഫസറായി സാറ് ജോലി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ദെൻ യു സോ ദ ന്യൂ ജനറേഷൻ. ഓക്കെ. അവരുടെ ഇടയിൽ ഈ ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റിയും ഈ ഗുരുക്കന്മാരോടുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ എന്ത് വ്യത്യാസമാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ബിക്കോസ് ഈ ഗുരുക്കന്മാരോടുള്ള ബഹുമാനം അത് ഗുരുക്കന്മാർ ആർജിക്കുന്നതാണ്, ഗുരുക്കന്മാരുടെ ബിഹേവിയർ എന്നാണ് ആ ബഹുമാനം നമ്മൾ കിട്ടേണ്ടത്. ഓക്കെ. അത് ഞങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു 35-40 വർഷം ഒരു അധ്യാപകനായിരുന്നു മെഡിക്കൽ കോളേജിൽ. ഓക്കെ. അധ്യാപകന് ജൂനിയർ ക്ലാസ്സിൽ MBBSന്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന്, സൂപ്പർ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിപ്പിച്ച, എക്സാം ചെയ്തിട്ടുള്ളൊരു ഒരു സീനിയർ ഡോക്ടറാണ് ഞാൻ. അപ്പം ഞാൻ ഈ വ്യത്യാസങ്ങളെല്ലാം കണ്ട ഒരു വ്യക്തിയാണ്. അതായത് എൻ്റെ മുമ്പത്തെ ജനറേഷൻ, ഞാനൊരു സ്റ്റുഡൻ്റായിരുന്ന കാലം എങ്ങനെ ഞങ്ങൾ അധ്യാപകന്മാരെ ബഹുമാനിച്ചിരുന്നു,
അധ്യാപകന്മാരെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ ബഹുമാനിക്കണം, എങ്ങനെ വന്ദനം ചെയ്യണം. ഓക്കെ, അതിന്ന് പോയി 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 ഇപ്പോൾ അധ്യാപകനൊരു ഒരു കൂട്ടുകാരനായി, അധ്യാപകനൊരു വേണ്ടാത്തവനായി പോയൊരു കാലത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അധ്യാപകനെ പുച്ഛരസത്തോടെ നോക്കുന്ന കുട്ടികളെ നമുക്കിപ്പോൾ കാണാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകൻ ദൈവമായിരുന്നു, അധ്യാപകനെ പൂജിച്ചിരുന്നു. പിന്നെ കുറച്ച് അധ്യാപകനെ കോപ്പി അടിക്കാൻ തുടങ്ങി. അധ്യാപകൻ്റെ സംഭാഷണ രീതി, അധ്യാപകൻ്റെ പ്രവർത്തന രീതി, അധ്യാപകൻ്റെ ചിന്താരീതി, ഇതൊക്കെ നമ്മൾ ഇംബൈബ് ചെയ്ത സംഗതിയാണ്. ഇപ്പോൾ അധ്യാപകൻ ചെയ്യുന്നവർ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ജനറേഷൻ നമ്മൾ പോയിരിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് എത്തുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അധ്യാപനെ കണ്ടാൽ ചിരിക്കാത്ത, അധ്യാപനെ കണ്ടാൽ ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ പറയാത്ത, അധ്യാപനെ കണ്ടാൽ എണീക്കാത്ത, അധ്യാപനെ കണ്ടാൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ജനറേഷനിലേക്ക് നാം പോയിരിക്കുകയാണ്. ഇതിൻ്റെ മൂല്യച്യുതി എവിടെ നിന്നാണെന്ന് അറിയില്ല. അത് കുടുംബത്തിൽ നിന്നാണോ, പ്രൈമറി സ്കൂളിൽ നിന്നാണോ, അതോ സ്വമേധയാണോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു മോഡൽ അധ്യാപകൻ ആരാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് പറയാൻ സാധിക്കുമെന്ന് സംശയമാണ്. ഓക്കെ, അതേസമയം എൻ്റെ ജനറേഷനിലും അതിന് മുമ്പുള്ളതും ഒക്കെ ഒരു മോഡൽ അധ്യാപകനുണ്ടായിരുന്നു. അധ്യാപകൻ എല്ലാത്തിലും മോഡലാണ്. ഇപ്പോൾ അങ്ങനെയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ബിക്കോസ് അധ്യാപകന്മാർ അതിനുവേണ്ടി ജീവിക്കുന്നില്ല, അതിലേക്ക് ഉയരുന്നില്ല. ഉയരുന്നില്ല, അവിടെയും മൂല്യച്യുതിയാണ് വരുന്നത്. എല്ലാവരും വേറെന്തിലേക്കോ ഓടുകയാണ്. ആ പ്രൊഫഷനോട് 100% കൂറ് പുലർത്തുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒരു അധ്യാപകൻ അധ്യാപകന വൃത്തിയിലേക്ക് 100% കൂറ് പുലർത്തിയാലേ ഒരു വിദ്യാർത്ഥി അത് ബഹുമാനിക്കുള്ളൂ. അതില്ലാതെ പോയാൽ അധ്യാപകൻ വന്നു 4 മണിക്കൂർ പഠിപ്പിച്ചു പോയി, പിന്നെ അത് കഴിഞ്ഞ് തമാശ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അധ്യാപകനാവുന്നില്ല. ഒരു ഇൻ്റഗ്രൽ അപ്രോച്ച് ആ കുട്ടിക്ക് കൊടുത്തു കഴിയുമ്പോഴേ ആ വിദ്യാർത്ഥി അധ്യാപകനെ 100% ബഹുമാനിക്കുള്ളൂ. ഒരു സബ്ജക്റ്റ് വെറുതെ മാത്രം പഠിപ്പിച്ചുകൊണ്ട് കാര്യമായില്ല. ആ സബ്ജക്റ്റിൽ എത്രത്തോളം അധ്യാപകൻ ഇൻവോൾവ് ആയി അത് രസകരമായി അത് പ്രകടിപ്പിച്ച് രസകരമായ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് അത് ആ കുട്ടിയുടെ മനസ്സിലേക്ക് എത്തിക്കഴിയുമ്പോഴേ അധ്യാപകൻ ഇമ്പോർട്ടൻ്റ് ആവുകയുള്ളൂ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അതൊരു ഒരു ടോപ്പിക് പഠിപ്പിച്ചു പോയി, അധ്യാപകൻ അത് പറഞ്ഞു പോയി, അതൊരു റേഡിയോ കേൾക്കുന്ന ഒരു പ്രഭാഷണം കേട്ടമാരിയായി പോയി. ആ അധ്യാപകൻ എത്രത്തോളം ആ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ തൻ്റെ വ്യക്തിത്വം പതിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കൺസെപ്റ്റ്. ഇപ്പോഴത്തെ മില്ലിച്ചുതിയുടെ കാരണം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു MBBSന് അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകന്മാർ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്തു, ഒരു കഥ എങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സോക്കറ്റിനെ പറ്റി എങ്ങനെയാണ് തുടക്കം. ഇപ്പോൾ ഒരു രോഗം, ന്യൂമോണിയ എന്നൊരു രോഗം എടുത്താൽ ഈ ന്യൂമോണിയ എത്ര കാലം മുമ്പ് ലോകത്തിലുണ്ടായി, ആരാണ് അതിൻ്റെ ചികിത്സ കണ്ടുപിടിച്ചത്, ഏത് മഹാനാണ്, അവരുടെ പേരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ നമ്മൾ പോരിത്തിരിക്കും. ഇപ്പോഴതൊന്നുമില്ല. ന്യൂമോണിയെ പറ്റി പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ റേഡിയോ കേട്ടു, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കണ്ടു, എന്ത് വിവരം നമുക്ക് കിട്ടും. ഒരു അധ്യാപകൻ അതങ്ങ് പ്രസൻറ്റ് ചെയ്ത് കേട്ടാൽ നമ്മളിങ്ങനെ ഇരുന്ന് പോകും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ പഠിച്ചത്. അതൊക്കെ ഞാൻ ഒരു അധ്യാപകനായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. കുറേയൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉപകാരം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ അധ്യാപകർ എത്രത്തോളം അതിൽ ഉയരുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സർ, ഈ ദൈവവിശ്വാസവും ഡിസിപ്ലിനായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും. ദൈവവിശ്വാസം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നോൺ ക്രിസ്ത്യനെ സംബന്ധിച്ചിട്ട് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടെങ്കിലേ രോഗചികിത്സ പൂർണ്ണമാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, ചില ഈ രോഗമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയല്ല. രോഗം പല കാരണങ്ങളുണ്ടാവും. നമ്മുടെ ശരീരം ദൈവം ഉണ്ടാക്കിയ ശരീരമാണ്. അതെ അതെ, ദൈവം വസിക്കുന്ന ശരീരമാണ്. യെസ്, അത് സോക്കേടാകാൻ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതെ അതെ. അപ്പോൾ സോക്കേടാകാൻ പല പല കാരണങ്ങളുണ്ട്. അത് ജന്മനാലയുണ്ട സോക്കേടാകാം, അണുക്കൾ കയറിയതാകാം, ആക്സിഡൻറ്റ് വരുന്നതാകാം, അല്ല ഉള്ളിൽ തന്നെ ചില അബ്നോർമാലിറ്റീസ് വരുന്നുണ്ടാവും. അതിലൊക്കെ പ്രധാനം ജീവിതശൈലി വ്യത്യാസം വരും. ജീവിതശൈലി, നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, അല്ല റെസ്റ്റ് എടുക്കാതിരിക്കുക, സ്ട്രെസ്, സ്ട്രെയിൻ, ടെൻഷൻ, എക്സസൈസ് ഇല്ലായ്മ, ഇതൊക്കെ വരുത്തുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്, നമ്മൾ ദൈവം തന്ന ശരീരത്തെ നമ്മൾ അവഗണിക്കുകയാണ്. അതുകൊണ്ടാണ് രോഗങ്ങൾ അധികം വരുന്നത്. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അവഗണിക്കുന്നുണ്ടാകും. അത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിനെ ദൈവ ഉദ്ദേശത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് അഡ്വൈസ് ചെയ്യണം. അപ്പോൾ ദൈവം, ഞാൻ എൻ്റെ രോഗിയുടെ അടുത്ത് പറയാറുണ്ട്, ഇത് നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ്, അത് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ദൈവം ഉണ്ടാക്കിയ രോഗമാണ്. ഇന്ന് ഞാൻ പറയേണ്ടി വന്ന ഒരാളുടെ അടുത്ത് ദൈവം വസിക്കുന്ന ശരീരമാണ് നിങ്ങളുടെ, ഇതിങ്ങനെ വെടക്കാക്കി കളയാൻ പാടില്ല. നിങ്ങൾ തോന്നിയ ദിവസം അതും ഇതും തിന്നിട്ട് പിന്നെ കൊളസ്ട്രോളൊക്കെ കൂടി ഷുഗറൊക്കെ കൂടിയിരുന്ന ദൈവം അവിടുന്ന് കരയും, എൻ്റെ ഈ മകൻ എന്താ ഇങ്ങനെ ആയി പോകുന്നു വിചാരിക്കുന്നത് കഷ്ടമാണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിത ശരീരം ശരിയാക്കണം, ജീവിതശൈലി ശരിയാക്കണം. പിന്നെ ദൈവം ഇതിനെല്ലാം രോഗത്തിനെല്ലാം പോംവഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ എല്ലാ അവയവങ്ങളും സ്പെയർ പാർട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുക ഇതെന്താ സ്പെയർ പാർട്ട് എന്ന് പറയുന്നത്? അതെ അതെ. അതായത് നമുക്കൊക്കെ മൂലകോശം തന്നിരിക്കുകയാണ്. ഈ മൂലകോശം വളർത്തിയെടുത്തിട്ട് ഒരു ഹാർട്ടാക്കാം, കിഡ്നി ആക്കാം, കണ്ണാക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പർ വായിച്ചു ആമാശയം വളർത്തിയെടുത്തു വന്നു. മൂലകോശത്തിൽ നിന്ന് ആമാശയം പെട്രി ഡിഷിൽ വളർത്തിയെടുത്തിട്ട് അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂലകോശത്തിൽ നിന്ന് എടുത്തിട്ട് അത് ഹാർട്ടാക്കാൻ പരീക്ഷണത്തിൽ നടക്കുകയാണ്. മൂലകോശം എടുത്ത് കിഡ്നി ആക്കാൻ പരീക്ഷിച്ചു. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു സെൽ എടുത്തിട്ട്, അതാണ് സ്റ്റെപ്പിനി, അതിനെ വീണ്ടും വലുതാക്കി നമ്മുടെ ഉള്ളിൽ വെക്കാനുള്ള പരിപാടിയിലേക്ക് ലോകം, ശാസ്ത്രലോകം നീങ്ങുന്ന ഒരു കാര്യം. അപ്പോൾ ദൈവം നമുക്കെല്ലാം തന്നിരിക്കുകയാണ്. നമ്മളത് ഉപയോഗിക്കണം. ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. ഓരോ അസുഖത്തെപ്പറ്റി പഠിച്ച് അതിൻ്റെ പോംവഴി എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഉണ്ടാക്കിയ ശരീരം അത് കേടാവുന്നത് പല പല കാരണങ്ങളാണ്. ദൈവത്തിൻ്റെ ശിക്ഷയല്ല അത് കേടാവുന്നത്. പോംവഴി ദൈവം നമുക്ക് കണ്ടുപിടിച്ചവർ, ആ പോംവഴി ഉപയോഗിക്കാനാണ് ഡോക്ടർമാരെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഡോക്ടർമാർ അവരുടെ ബുദ്ധി കൊണ്ട്, ദൈവം കൊടുത്ത ബുദ്ധി കൊണ്ട് ഇതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ജോലിയാണ് നമ്മളുടേത്. അപ്പോൾ അതിന് ചില മാധ്യമങ്ങളുണ്ട്. ഈ മരുന്നുകളാണ് മാധ്യമം. യെസ്, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ മരുന്നുകൾ കൂടെയും ഡോക്ടർമാർ കൂടെ ദൈവം പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഒരു മാജിക് പോലെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഒരു സൗഖ്യമാവട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യമാവുന്ന വളരെ വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ. പക്ഷേ 99% ദൈവം ഒരു മാധ്യമത്തിൽ കൂടെ പ്രവർത്തിക്കുന്ന പരിപൂർണ്ണ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് ഇപ്പോൾ ടൂറിനിലെ ഒരു പ്രതിമയുണ്ട്. അവിടെ പ്രതിമ, കർത്താവിൻ്റെ ഒരു വലിയ പ്രതിമ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടൂറിസ്റ്റൊക്കെ പോയി കാണും, നോക്കുമ്പോൾ അതിൻ്റെ ഒരു കൈയില്ല. ഓ, അപ്പോൾ ടൂറിസ്റ്റ് അവിടെ നിന്ന് ഗൈഡിൻ്റെ അടുത്ത് എന്താ ഇപ്പോൾ കർത്താവിൻ്റെ പ്രതിമയ്ക്ക് ഒരു കൈയില്ലല്ലോ എന്ന് പറഞ്ഞ, കൈ എങ്ങനെ പൊട്ടിപ്പോയി, യുദ്ധത്തിൽ പൊട്ടിപ്പോയതാണോ, ഭൂമി മുമ്പത്തെ ഭൂവൽകത്തിൽ പൊട്ടിപ്പോയി, അല്ല ആ കൈയില്ല, നിങ്ങളാണ് അവരുടെ കൈ. യു ഹാവ് ടു വർക്ക്. ജീസസിൻ്റെ കൈ നിങ്ങളാണ്. അതായത് ഈശോയുടെ കൈയായി പ്രവർത്തിക്കാനാണ് ഓരോ ജോലിയും ദൈവം ഓക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ നമ്മൾ ഡോക്ടറെ ജോലി ചെയ്താലും ബസ് ഡ്രൈവറെ ജോലി ചെയ്താലും അതൊക്കെ അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് വിചാരിച്ചാൽ പിന്നെ പ്രശ്നമില്ല. പക്ഷെ ദൈവം പറയുന്നത് ഓരോ വ്യക്തികളിൽ കൂടെയാണ്. അധ്യാപകനിൽ കൂടെ, ഡോക്ടർ കൂടെ, എന്ത് ജോലി ചെയ്യുന്ന ആൾ കൂടെയും ദൈവം പ്രവർത്തിക്കും. പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷനല്ല, ദൈവത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്ത് രോഗിയെ നോക്കിയാൽ ദൈവം ഇയാളുടെ രോഗം കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കണേ. ഓ, അതാ ഒരു ഒരു ഞാൻ സാറിൻ്റെ ക്ലിനിക്കിൽ ചെന്ന സമയത്ത് സാറിൻ്റെ ഡയഗ്നോസിസ് ടേബിളിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങയുടെ ഛായയിൽ സൃഷ്ടിച്ച ഈ ശരീരത്തിന് അതിലെ അസുഖം കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന്. അത് ഐ വാസ് സോ ടച്ച്ഡ് ബൈ ഇറ്റ്, ടു ബി വെരി ഫ്രാങ്ക്. ശരിക്കും ഓരോ ഡോക്ടറിൻ്റെ ഉള്ളിൽ ഉയരേണ്ട ഒരു പ്രാർത്ഥന ഇത് തന്നെയാണ് അല്ലേ? നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവം ഏത് രൂപത്തിലാണെന്ന് പറയുന്നത്? ദൈവം നമ്മുടെ അടുത്ത് വരുന്ന ഈ രോഗി പോലായിരിക്കും അല്ലേ? അത് ദൈവത്തിൻ്റെ ഇമേജിൽ ഉണ്ടാക്കിയ ഈ വ്യക്തിയുടെ രോഗം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അത് ദൈവമാണെന്നുള്ള ബോധത്തോടെ ശുശ്രൂഷിക്കേണ്ടിയിരിക്കുന്നു. ഓരോ പേഷ്യൻറ്റിലും ദൈവത്തെ, ദൈവത്തെ എങ്ങനെയാണ്, ദൈവമാണോ ഇല്ലെന്ന് നമ്മൾ എങ്ങനെ അറിയും? എങ്ങനെ അറിയാൻ പറ്റും? അറിയാനൊക്കില്ല. ലോകത്തിൽ ഒരാൾക്കും അറിയാൻ പറ്റില്ല. ആരാ വരുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയും? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അറിയാനൊക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ രൂപമാണ് എന്തായാലും നമ്മുടെ അടുത്ത് വരുന്നത്, അത് സംശയമില്ല. ഓക്കെ, അത് കുട്ടിയായിരിക്കും, അല്ലെ പ്രായമുള്ളതായിരിക്കും, വയസ്സുള്ള ആളായിരിക്കും, പക്ഷെ രോഗമുള്ള ആളായിരിക്കും, വലിയ രോഗമുള്ള ആളായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ്. യെസ്, അതെ. ഓക്കെ, അതുപോലെ തന്നെ സാറിന് ഒരുപാട് ദൈവാനുഭവങ്ങൾ ഈ കഴിഞ്ഞ 40 വർഷത്തിന് മേലെ സാറ് രോഗികളെ ചികിത്സിക്കുന്നു. സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സാറിനെ ടച്ച് ചെയ്തിട്ടുള്ളൊരു ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഇൻ യുവർ പ്രാക്ടീസ്? അത് ഒരു ഒരു നല്ലൊരു ഒരു 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 ഉദാഹരണമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും ഒരു അത്ഭുതം പോലെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് ഏകദേശം 35-40 വർഷം മുമ്പാണ്. ഓക്കെ, ഒരു മമ്മിയൂർ എന്നൊരു സ്ഥലം, മമ്മിയൂർ തൃശ്ശൂരടുത്ത് അവിടെ ഒരു കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ, പ്രായമായ സിസ്റ്റർ, അന്ന് സിസ്റ്റർക്ക് ഒരു 50 വയസ്സുണ്ടാവും. ഞാനിന്ന് മെഡിക്കൽ കോളേജിലെ കിഡ്നി വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. കിഡ്നി ഫെയിലായി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്ത് രക്തം ശുദ്ധി ചെയ്ത് അവർക്ക് ജീവൻ തുറന്നു കൊടുക്കുന്ന ഒരു പ്രക്രിയയിൽ ജോലി ചെയ്യുന്ന സമയം. അപ്പോൾ ഞങ്ങളൊരു ഒരു ദിവസം രാത്രി 8 മണി 9 മണി വരെ ഡയാലിസിസ് കഴിഞ്ഞിട്ട് ആ ഡയാലിസിസ് റൂമെല്ലാം ക്ലോസ് ചെയ്യുന്ന സമയമാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ നിന്നൊരു വിളി വന്നു, ഇങ്ങനെ മമ്മിയൂർ എന്നുള്ള കോൺവെൻറ്റിൽ നിന്ന്
ഒരു സിസ്റ്ററെ കൊണ്ടുവന്നിട്ടുണ്ട്. സിസ്റ്റർ കിഡ്നി രണ്ടും ഫെയിലായിപ്പോയി. കിഡ്നി സിസ്റ്റർക്ക് ഡയാലിസിസ് ആവശ്യം വേണ്ടി വരും, അവളുടെ ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ശരിയാണ്, സിസ്റ്റർ വളരെ സിക്കാണ്, സിസ്റ്റർക്ക് കിടക്കാൻ വയ്യ, ഇരിക്കുകയാണ്, ശ്വാസം മുട്ടാണ്, വായിൽ നിന്ന് ഒരേ പദമൊക്കെ വരുന്നുണ്ട്. സിസ്റ്റർ ഒരു 4 ദിവസം മുമ്പ് അവിടെ കോൺവെൻറ്റിൽ കിച്ചണിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ ആരാണ്ട് മീൻ വെട്ടുകയാണ്. ഓക്കെ. അപ്പോൾ ഒരു എന്തോ ഒരു പെർട്ടിക്കുലർ മീൻ, ഗൗരാമി പോലെയോ അങ്ങനത്തെ എന്തോ ഒരു മീൻ, ആ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെട്ടുന്ന ആൾ പറഞ്ഞു, സിസ്റ്റേഴ്സ് ഇതിൻ്റെ ഗോൾഡ് ബ്ലാഡർ അതിൻ്റെ കട്ട് കഴിച്ചാൽ കണ്ണിന് നല്ല കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ. അത് കേൾക്കേണ്ട താമസം സിസ്റ്റർ മീനിൻ്റെ മുഴുവൻ കട്ട് വായിലിട്ടു വിഴുങ്ങി, കണ്ണിന് കാഴ്ച കിട്ടാൻ. അതായത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്? ആ മുമ്പ്, ഒച്ചയ്ക്ക്. അങ്ങനെ ചികിത്സ ഉണ്ടല്ലോ, പഴയ പലതരം നാച്ചുറോപ്പതിയാണ്. പിന്നെ തുടങ്ങിയില്ലേ പ്രശ്നം. പിറ്റേ ദിവസം തുടങ്ങി ഡയറിയ, വോമിറ്റിങ്, കിഡ്നി ഫെയിലർ, ജോണ്ടിസ്. അപ്പോൾ അങ്ങനെ വളരെ സീരിയസ് ആയുള്ള സ്ഥിതിയിൽ ഞങ്ങളുടെ ഇവിടെ ആശുപത്രി കൊണ്ടുപോകും. അപ്പോൾ സിസ്റ്ററെ രക്ഷപ്പെടുത്തുമെങ്കിൽ ഡയാലിസിസ് വേണം, അല്ലാതെ പറ്റില്ല. അപ്പോൾ അന്ന് കാലത്ത് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രക്രിയയാണ്. ആ ഡയാലിസിസ് ഉണ്ടാക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കണം, അതിന് മെഷീൻ പ്രിപ്പയർ ചെയ്യണം, അതിനൊക്കെ ഒരുപാട് കാലതാമസം എടുക്കും. മിനിമം ഒരു 8 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് പേഷ്യൻ്റ് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നോ? ആ ഇന്നിപ്പോൾ റെഡിമെയ്ഡാണ് എല്ലാം അവൈലബിൾ. ഓക്കെ ഓക്കെ. അപ്പോൾ അന്ന് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കി തന്നെ 6 തരം കെമിക്കൽസ് മിക്സ് ചെയ്ത് ഒരു ലായനി ഉണ്ടാക്കി, ആ ലായനി ഉപയോഗിച്ചിട്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം രൂപപ്പെടുത്തോ. ഓക്കെ. ഇത് 1975-80 സമയം. അപ്പോൾ അന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഫാർമസിയിൽ ഞങ്ങൾ തന്നെ പോയിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇത്ര ഗ്രാം സോഡിയം, ഇത്ര ഗ്രാം പൊട്ടാസ്യം, ഇത്ര ഗ്രാം മെഗ്നീഷ്യം, ഇത്ര ഗ്രാം കാൽസ്യം, ഇതൊക്കെ വേവ് ചെയ്ത് തൂക്കി അത് മിക്സ് ചെയ്ത് ഡയാലിസിസ് ചെയ്യുന്ന ലൈനി ഉണ്ടാക്കി അത് മെഷീനിലിട്ടിട്ടാണ് പേഷ്യൻറ്റ് ഡയാലിസിസ് ചെയ്യുന്നത്. അതാണ് 8 മണിക്കൂർ എടുക്കുന്നത്? 8 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇതെല്ലാം അപ്പോൾ തീർന്നു പോയി. വൈകുന്നേരം 8 മണി ആയപ്പോഴത്തെ സിസ്റ്റർ വന്നപ്പോൾ ഇതൊന്നും ഇല്ല, എല്ലാം അന്നത്തെ എല്ലാം കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. സിസ്റ്റർ വരും നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഈ സൊല്യൂഷനൊക്കെ എങ്ങനെ ഉണ്ടാക്കും എന്ന് ഞങ്ങൾ അന്തിച്ചിരുന്നു. അപ്പോൾ കുറച്ചെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ നമുക്ക് സിസ്റ്ററെ രക്ഷപ്പെടുത്താൻ സാധിക്കുമല്ലോ. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അതിനൊരു പോംവഴിയില്ല. അവിടെ താഴെ ഈ കെമിക്കൽസൊക്കെ വെച്ചിരിക്കുന്ന ഒരു സേഫായിട്ടുള്ള റൂമിലാണ് ഈ കെമിക്കൽസ്. അത് വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല, എല്ലാം പോയ്സണസ് കെമിക്കൽസൊക്കെയാണ്. ഓക്കെ. അപ്പോൾ അത് വേ ചെയ്യുന്ന ബാലൻസും വളരെ കൃത്യമായിട്ടുള്ള ബാലൻസ്, ബാലൻസൊക്കെ സെപ്പറേറ്റ് റൂമിലൊക്കെ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് മെഡിക്കൽ കോളേജിലെ അന്നത്തെ ഇതൊക്കെ സൂക്ഷിക്കുന്ന ഫാർമസി സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ 5 മണി കഴിയുമ്പോൾ പൂട്ടിയിട്ട് താക്കോലുമായിട്ട് അതിൻ്റെ ആളുകൾ പോകും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന മിസ്റ്റർ വിക്രമൻ എന്നൊരു അദ്ദേഹത്തിൻ്റെ വിക്രമൻ, നമുക്ക് കുറച്ചുകൂടെ സൊല്യൂഷൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നല്ലോ, സിസ്റ്റമെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. വിക്രമൻ പറഞ്ഞു, സാറേ നമുക്ക് നോക്കാം, സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കാം. വിക്രമൻ താഴെ പോയി അന്വേഷിച്ചപ്പോൾ അത് ഉണ്ടായിക്കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റർ അന്ന് ലീവാണ്. ആ സിസ്റ്റർ വന്നിട്ടില്ല. അവർ പറഞ്ഞു, പിന്നെന്താ പോകുമ്പോഴി, വേറെ ഹെഡ് സിസ്റ്റർ ഉണ്ടോ? നോക്കുമ്പോൾ ആ ഹെഡ് സിസ്റ്റർ ഇല്ല. എന്നാൽ പിന്നെ ആ റൂമ് താക്കോൽ നമുക്ക് കിട്ടുമോ? നോക്കുമ്പോൾ താക്കോലില്ല. അപ്പോൾ താക്കോലില്ല, ഹെൽപ്പ് ചെയ്യാൻ സിസ്റ്റേഴ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു അവിടുത്തെ ഒരു സ്റ്റോർ കീപ്പർ പറഞ്ഞു, സാറേ ഈ താക്കോൽ കൂട്ടമുണ്ട്, പക്ഷേ ഏതൊക്കെ താക്കോലിട്ട് അത് തുറക്കുമെന്ന് നമുക്കറിയില്ല. 6 ഡോറ് തുറന്നാലേ ഈ സെൻട്രൽ റൂമിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 6 താഴെ തുറന്നിട്ട് നിങ്ങൾ സെൻട്രൽ റൂമിൽ പോയാൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ ചെയ്യാം. നാട്ടിൽ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ താക്കോൽ കൂട്ടം വാങ്ങി, ഞാനും മിസ്റ്റർ വിക്രമനും കൂടി ഈ സ്റ്റോറിൽ പോയി. അപ്പോൾ രാത്രി 10 മണിയായിക്കാണ്. ഞങ്ങൾ സ്റ്റോറിൽ അവിടെ എത്തിയപ്പോൾ കറണ്ട് പോയി. അപ്പോൾ വിക്രമൻ എന്ത് ചെയ്യും? കറണ്ട് പോയി, എല്ലാം നമ്മൾക്കെതിരായിട്ടാണ് കാണുന്നത്. വിക്രമൻ ഏതെങ്കിലും ഒരു ടോർച്ച് സംഘടിക്കുക, വിക്രമൻ ഓടിപ്പോയി കാഷ്വാലിറ്റിൽ നിന്ന് ടോർച്ച് വാങ്ങിച്ചു. ടോർച്ച് വാങ്ങിച്ചു, ഞങ്ങൾ ഏത് താക്കോലിടുന്നോ ആ ഡോർ തുറക്കുകയാണ്. 6 ഡോറും തുറന്നു. ഏത് താക്കോൽ? 2 താക്കോലിടാൻ പറഞ്ഞ് ഞാൻ കറഞ്ഞുവിടാം. 1 താക്കോലിടും അത് തുറക്കും, വേറൊരു താക്കോലിടും അത് തുറക്കും. 6 റൂം തുറന്നു. ഓക്കെ. തുറന്നു കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ കണ്ട കാഴ്ചയാണ് അത്ഭുതം. ഈ കെമിക്കൽസൊക്കെ ആ മേശയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഓക്കെ ഓക്കെ. ആരടുക്കി വെച്ച് നമുക്ക് അറിഞ്ഞുവിടാം. ഓക്കെ. ഈ ബാലൻസ് അവിടെ എടുത്തു വെച്ചിരിക്കുക. ബാലൻസ് വേറൊരു സ്ട്രോങ് റൂം അലമാരി പൂട്ടി വെച്ചിരിക്കുന്ന ബാലൻസ് ഈ മേശയുടെ അടുത്ത് കൊണ്ട് വെച്ചിരിക്കണം സിസ്റ്റർക്ക് വേണ്ടി. ഇത് ആര് വെച്ചു ഇന്നും അറിയില്ല. അപ്പോൾ അതെല്ലാം എടുത്തു റെഡിയാക്കി കൊണ്ടുവന്ന് ഡയാലിസിസ് ചെയ്തു. സിസ്റ്റർ രക്ഷപ്പെട്ടു 1 ആഴ്ച കൊണ്ടിട്ട്. ഇത് ആര് എങ്ങനെ ചെയ്തെന്ന് നമുക്ക് അറിഞ്ഞുവിടാം.
എല്ലാം പൂട്ടിപ്പോയി. നോക്കുമ്പോൾ വേണ്ട കെമിക്കൽസ് 6 അലമാരിൽ നിന്ന് എടുക്കേണ്ട കെമിക്കൽസ് എല്ലാം മെസലിങ്ങിന് അടുക്കി വെച്ചിരിക്കുക. വേണ്ട സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം, കാൽസ്യം. ആ സിസ്റ്റർ ഡയാലിസിസ് ചെയ്തു, സിസ്റ്റർ കിഡ്നി വർക്ക് ചെയ്തു. സിസ്റ്റർ അതിന് ശേഷം 10 വർഷം ജീവിച്ചു. അങ്ങനെ 66-ാമത്തെ വയസ്സിൽ സിസ്റ്റർ മരിച്ചുപോയി ഡ്യൂ ടു സം അതർ കോസ്. അപ്പോൾ ആ സിസ്റ്റർ ഞങ്ങൾ ഈ അത്ഭുതം ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അസാധ്യമായ സംഗതികൾ സാധിക്കും. അതുപോലെ വേറൊരു ഒരു ഒരു കുട്ടിയെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 16 വയസ്സുള്ള ഒരു SLC പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ. പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടല്. 16 വയസ്സുള്ള പെൺകുട്ടി ശ്വാസം മുട്ടലായിട്ട് വന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷറും കിഡ്നി ഫെയിലറും. ഹൈ ബ്ലഡ് പ്രഷറും കിഡ്നി ഫെയിലറും. ഇത് ഒന്നും ചെയ്തില്ല, മരിച്ചു പോവും. അന്ന് ഇതുപോലെ തന്നെ എമർജൻസി ആയിട്ട് ആ കുട്ടിയെ ഡയാലൈസ് ചെയ്തു. ആ കുട്ടി ബെറ്ററായി. ബെറ്റർ, ഒരു കുഴപ്പമില്ലാതെ അസുഖമൊക്കെ മാറി. പക്ഷേ നോക്കുമ്പോൾ അവരുടെ കിഡ്നി രണ്ടും ചുരുങ്ങിപ്പോയിരിക്കാം. ക്രോണിക് കിഡ്നി ഡിസീസ്. എന്തുകൊണ്ട് വന്നതെന്ന് അറിഞ്ഞുകൂടെ. ഒരു പക്ഷേ ചെറുപ്പകാലത്ത് ഈ കരപ്പനോ അതും ഇതൊക്കെ വന്നിട്ട് കിഡ്നി ഡാമേജ് ആയിപ്പോകാം. പക്ഷേ എന്താ, അൾട്ടിമേറ്റ്ലി ആ കിഡ്നി പുതിയത് മാറ്റണം. വേറൊരു കിഡ്നി ആ കുട്ടിക്ക് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ കുട്ടിയുടെ ഫാദർ ഒരു ടീച്ചറാണ്, അമ്മ ഒരു ടീച്ചറാണ്. സാമ്പത്തികമായിട്ട് വലിയ സംവിധാനമൊന്നുമില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കിഡ്നി മാറ്റി വെക്കണമെന്ന് കഥ പറഞ്ഞപ്പോൾ അമ്മ പറയണ, എൻ്റെ കിഡ്നി ഒന്ന് എടുത്തോളൂ. അച്ഛൻ പറയുന്നത്, എൻ്റെ കിഡ്നി ഒന്ന് എടുത്തോളൂ, അവിടെ അത്ഭുതം തുടങ്ങാം. ഓക്കെ. അപ്പോൾ നോക്കുമ്പോൾ കിഡ്നി മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യാൻ നോക്കുമ്പോൾ 100% മാച്ച്. ഫാദറിൻ്റെ ടെസ്റ്റിംഗ് മാച്ചിങ്, അമ്മയുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതും മാച്ച്. ഇതിങ്ങനെ സംഭവിക്കാറില്ല. 100% മാച്ച്. ഇവളുടെ ബ്ലഡും ബാക്കിയുള്ള ടിഷ്യൂ കോശങ്ങളുമായിട്ട് 100% മാച്ച്. അപ്പോൾ പിന്നെ സംശയമായി, ഫാദറിൻ്റെ എടുക്കണോ മദറിൻ്റെ എടുക്കണോ സംശയം. അപ്പോൾ അമ്മ പറയുന്നത് എൻ്റെ എടുക്കണം, ഫാദർ പറയുന്നത് എൻ്റെ എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഡയലമയിലായി. ഞങ്ങൾ പിന്നെയും അവരുടെ ടെസ്റ്റുകൾ വീണ്ടും ഒന്നുകൂടെ നോക്കും. നോക്കുമ്പോൾ ഇത് 100% മാച്ച്. അപ്പോൾ പിന്നെ അമ്മയുടെ കിഡ്നി എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മയുടെ കിഡ്നി എടുത്തു, സർജറി ചെയ്തു. ആ കുട്ടി അതിനുശേഷം മെഡിക്കായി. അതിനുശേഷം കോളേജിൽ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ് 20-22 വയസ്സപ്പോൾ കോഴിക്കോട്ട് ജോലി കിട്ടി. ഒരു 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 സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ലോക്കൽ ഏരിയ മാനേജറായി വളർന്നു ആ കുട്ടി. അതിനുശേഷം ഷീ ഗോട്ട് മാരിഡ്. അതിനുശേഷം വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, കല്യാണം കഴിഞ്ഞു, ഇനി പ്രഗ്നൻ്റ് ആകാമോ എന്ന് ഹസ്ബൻഡും വൈഫും കൂടെ വന്ന് ചോദിച്ചു. പ്രഗ്നൻ്റ് ആകാം, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ മരുന്നൊക്കെ കുറച്ചിരിക്കുകയാണല്ലോ. അത് പ്രഗ്നൻ്റ് ആയി. നോക്കുമ്പോൾ ഇരട്ട കുട്ടികൾ. ആ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു വഴിയാണ്. നമ്മൾ മരിച്ചു വന്ന 16 വയസ്സുകാരി 22 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ചു, ഇരട്ട കുട്ടി. അത് ഡെലിവറി ചെയ്തു, നോർമൽ ഡെലിവറി ആയി. ഇരട്ട കുട്ടികളുടെ അമ്മയായി. അപ്പോൾ അങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പോകും വഴി ഈശ്വരൻ കാണിച്ചു കൊടുക്കുന്ന നമ്മൾ കാണുന്നു. നമ്മൾ അതിന് മുമ്പോട്ട് വരിക, അതിന് വേണ്ട ചികിത്സ എടുക്കുക, കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സംഗതികൾ സാധിക്കും. അങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്, ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങളെ അത്ഭുതങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കൈകളാണ് നമ്മളൊക്കെ.